ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക്. ഡ്രീം വേൾഡ്, ഡ്രീം വേൾഡ്, ആടി പാടി പോകാം, തുള്ളി ചാടി നടക്കാം, മാനം മേലെ കേറാം, മാനം മുട്ടെ പാടാം. ഒരേ ഒരു ടിക്കറ്റിൽ പുതുപുത്തൻ റൈഡുകൾ നിറഞ്ഞ ഡ്രീം വേൾഡും തണുപ്പിന്റെ വിസ്മയമായ സ്നോ വേൾഡും ഈ അവധിക്കാലം ഡ്രീം വേൾഡിൽ തന്നെ. ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക്, ചാലക്കുടി. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 7 തിങ്കളാഴ്ച, മഹാനവമി, ആയുധപൂജ. എല്ലാവർക്കും ഡെയിലി ന്യൂസിന്റെ ആശംസകൾ. ഭീകരവിരുദ്ധ വേട്ടയ്ക്കായി ജമ്മുകശ്മീരിലെ ഗന്ധർബാർ ജില്ലയിലെ ഗംഗ്ബാൽ വനമേഖലയിൽ വൻ സൈനിക നീക്കം. പ്രദേശത്ത് ഭീകരവാദികളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇവിടേക്ക് കമാൻഡോകളെ വിമാനത്തിലെത്തിച്ചിരിക്കുകയാണ്. അനിശ്ചിതകാല പണിമുടക്ക് നടത്തിയിരുന്ന തെലുങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ 48,000 ജീവനക്കാരെ തെലുങ്കാന സർക്കാർ പിരിച്ചുവിട്ടു. മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ജീവനക്കാരെ സംസ്ഥാന സർക്കാർ ജീവനക്കാരാക്കണമെന്നായിരുന്നു ജീവനക്കാരുടെ ആവശ്യം. രാജ്യത്തെ തൊഴിൽ സാഹചര്യവും സാമ്പത്തിക സ്ഥിതിയും കൂടുതൽ വഷളായെന്ന് റിസർവ് ബാങ്കിന്റെ പ്രതിമാസ സർവേ റിപ്പോർട്ട്. രാജ്യത്തെ 52.5% ആളുകളും തൊഴിൽ മോശമായ അവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 33% പേരായിരുന്നു തൊഴിൽ മോശമായ അവസ്ഥയിലായിരുന്നത്. ബന്ദിപ്പൂർ വഴി രാത്രിയാത്രാ നിയന്ത്രണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടന്നിരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് 12 ദിവസം തുടർന്ന സമരം അവസാനിപ്പിച്ചത്. സുപ്രീംകോടതി കേസ് 18 പരിഗണിക്കും. കൂടത്തായിയിലെ കൊലപാതക പരമ്പരയിൽ സത്യം പോലീസ് കണ്ടെത്തിയെന്ന് മരിച്ച റോയിയുടെ സഹോദരി റെഞ്ചി തോമസും അറസ്റ്റിലായ ജോളിയുടെയും റോയിയുടെയും മകൻ റോമോ റോയിയും. കുടുംബത്തിൽ നടന്ന മരണങ്ങളിൽ സംശയം തോന്നിയിരുന്നുവെന്ന് റെഞ്ചി പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥരായ കെ ജി സൈമൺ, പി ആർ ഹരിദാസ് എന്നിവർക്ക് നന്ദി പറയുന്നുവെന്നും അവർ പ്രതികരിച്ചു. കടുത്ത മാനസിക സംഘർഷമുണ്ടെന്ന് ജോളിയുടെ രണ്ടാം ഭർത്താവ് ഷാജു. കോഴിക്കോട് കൂടത്തായിയിൽ കൊല്ലപ്പെട്ട റോയിയുടെയും പ്രതി ജോളിയുടെയും മകന്റെ ആരോപണങ്ങളുടെ കാരണം അറിയില്ലെന്നും കുടുംബത്തിനായി ഓടി നടന്നിട്ടും അംഗീകരിക്കാത്തതിൽ ദുഃഖമുണ്ടെന്നും ഷാജു. പി വി അൻവർ എംഎൽഎയുടെ ഭാര്യാപിതാവിന്റെ പേരിലുള്ള കക്കടാംപൊയിലിയിലെ തടയണ പരിശോധിക്കാനെത്തിയ എം എൻ കാരശ്ശേരി അടക്കമുള്ള പരിസ്ഥിതി പ്രവർത്തകർക്കുനേരെ ആക്രമണം. സി ആർ നീലകണ്ഠൻ, ഡോക്ടർ ആസാദ്, കെ അജിത, പ്രൊഫസർ കുസുമം ജോസഫ്, ടി വി രാജൻ എന്നിവരടക്കമുള്ളവരെയാണ് ആക്രമിച്ചത്. ആക്രമണത്തിന് പിന്നിൽ പി വി അൻവറിന്റെ കൂലിക്കാരാണെന്ന് എം എൻ കാരശ്ശേരി. പാരിപ്പള്ളിയിൽ 4 വയസ്സുകാരി മരിച്ചത് അമ്മയുടെ മർദ്ദനമേറ്റല്ല, ന്യൂമോണിയയും മെനിഞ്ചൈറ്റിസും മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ കുട്ടിയെ അമ്മ തല്ലിയിരുന്നുവെന്ന് ബന്ധുക്കൾ മൊഴി നൽകിയിരുന്നു. അമ്മ രമ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കോട്ടയം മേലുക്കാവിൽ പോലീസ് മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത രാജേഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ എസ്ഐ കെ ടി സന്ദീപിനെ ക്രൈംബ്രാഞ്ച് പ്രതിചേർത്തു. അന്യായ തടങ്കലടക്കമുള്ള കേസുകളാണ് ചുമത്തിയിട്ടുള്ളത്. അവനെ തടയൂ, ഇത് സേഫ് അല്ല. എന്തുകൊണ്ട്? നിന്റെ ബാർ ആന്റിബാക്ടീരിയൽ അല്ല. റിസർച്ച് പ്രകാരം സിങ്കിൽ കിടക്കുന്ന എച്ചിൽ പാത്രങ്ങളിൽ അപകടകാരിയായ ബാക്ടീരിയ വെറും 19 മിനിറ്റിൽ 700% വളരുന്നു. ഇനി മുതൽ ആന്റിബാക്ടീരിയൽ എക്സോ, ഇതിൽ മാത്രമുള്ള സൈക്ലോസാൻ ബാക്ടീരിയയെ വെറും 10 സെക്കൻഡിൽ നശിപ്പിക്കുന്നു. പേടിയില്ലാതെ കഴിച്ചോ. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി. ബി ഡി ജെ എസ് എൻ ഡി എ മുന്നണി വിടില്ലെന്ന് പറയാനാവില്ലെന്നും രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളും മിത്രങ്ങളുമില്ലെന്നും തുഷാർ വെള്ളപ്പള്ളി. എന്നാൽ നിലവിൽ എൻ ഡി എക്കൊപ്പമാണെന്നും തുഷാർ പറഞ്ഞു. പക്ഷിസങ്കേതമായ കൊച്ചിയിലെ മംഗളാവനത്തിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ നിർമ്മാണ നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേയുടെ ഹർജിയിൽ സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിരോധനത്തിനെതിരെ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ബാലാകോട്ട് വ്യോമാക്രമണം നടത്തിയവരെ എയർഫോഴ്സ് ദിനമായ നാളെ ആദരിക്കും. വ്യോമസേനയുടെ മിറാഷ് 2000 സ്ക്വാഡ്രനെയും വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഉൾപ്പെടുന്ന സ്ക്വാഡ്രനെയുമാണ് ചീഫ് എയർ മാർഷൽ ആർ കെ എസ് ബദൌരിയ ആദരിക്കുക. തെലുങ്കാനയിലെ വികാരാബാദിൽ പരിശീലന വിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാർ മരിച്ചു. സുൽത്താൻപൂർ ഗ്രാമത്തിലാണ് വിമാനം തകർന്നത്. ഹൈദരാബാദിലെ ബെഗംപേട്ട് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം എഞ്ചിൻ തകരാർ മൂലമാണ് വീണത്. ഇന്ത്യ സന്ദർശനം നടത്തുന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും കോൺഗ്രസിന്റെ ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിയും കൂടിക്കാഴ്ച നടത്തി. റഫേൽ കരാറിന്റെ ഭാഗമായുള്ള ആദ്യ വിമാനം ഏറ്റുവാങ്ങാൻ ഫ്രാൻസിലേക്ക് പോകുന്ന പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്രാൻസിൽ ആയുധപൂജ നടത്തും. ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും രാജ്നാഥ് സിംഗ് എല്ലാ വർഷവും ആയുധപൂജ നടത്താറുണ്ടായിരുന്നു. മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ രാഹുൽഗാന്ധി ബാങ്കോക്കിലേക്ക് പോയെന്ന് അഭ്യൂഹം. അതേസമയം ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പൊതുജീവിതവുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് രാഹുലിന്റെ യാത്രയെപ്പറ്റി കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വി ട്വീറ്റ് ചെയ്തു.
സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നവംബർ 20 മുതൽ 28 വരെ. റഷ്യയാണ് ഇത്തവണ മേളയുടെ പാർട്ണർ. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 200+ ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തും. 2018 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ പിടികൂടിയ ഇന്ത്യക്കാരെ മോചിപ്പിച്ചേക്കും. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ അമേരിക്കൻ പ്രതിനിധി സൽമാൻ ഖാലിസാദും താലിബാനും തമ്മിൽ നടത്തിയ സമാധാന ചർച്ചയിലാണ് തീരുമാനം. വൈദ്യുത പവർ സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന എഞ്ചിനീയർമാർ അടക്കമുള്ള 7 ഇന്ത്യക്കാരെയാണ് കഴിഞ്ഞ വർഷം താലിബാൻ തട്ടിക്കൊണ്ടുപോയത്. ഇതിൽ ഒരാളെ ഏതാനും മാസം മുൻപ് താലിബാൻ മോചിപ്പിച്ചിരുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. പീലി, എ ന്യൂ ഫാഷൻ ഡെസ്റ്റിനേഷൻ. Amazing collections of churidar, churidar materials, kurtas, leggings, navanis, tops, Kerala traditional sarees and dhotis, and a splendid range of designer sarees. Pili, designer ladies boutique, Thaikkad, Guruvayur. Loga Athletics Championshipil Amerikkekku kiridam. 14 swarnam ulpade 29 medalukal Amerikka nedi. Randam sthanam Keniyakkana. Jamaica moonam sthanathundu. Chinayanu naalam sthanathu. ഇന്ത്യയ്ക്ക് മെഡൽ പട്ടികയിൽ ഇടമില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ 203 റൺസിന്റെ വമ്പൻ വിജയത്തിന്റെ ക്രെഡിറ്റ് രോഹിത് ശർമ്മയ്ക്കും മുഹമ്മദ് ഷമിക്കും. ഓപ്പണറായി അരങ്ങേറിയ ടെസ്റ്റിൽ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടിയാണ് രോഹിത് താരമായതെങ്കിൽ 2 ഇന്നിംഗ്സിൽ 5 ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റുകൾ വീഴ്ത്തിയാണ് ഷമി ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ജേതാക്കളായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സ്വന്തം മൈതാനത്ത് തിരിച്ചടി. എത്തിഹാദ് മൈതാനിയിൽ എതിരില്ലാത്ത 2 വോൾഫ്സ് ആണ് സിറ്റിയെ തകർത്തത്. ബേൺമൌത്തിനെതിരെ ആഴ്സണലിനെ എതിരില്ലാത്ത 1 ജയം. ബ്രസീൽ താരം ഡേവിഡ് ലൂയിസ് ആണ് വിജയഗോൾ നേടിയത്. ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സരിതാ ദേവി പുറത്തായി. 60 വിഭാഗത്തിൽ റഷ്യയുടെ നദാലിയ ഷദ്രിനയോടാണ് പരാജയപ്പെട്ടത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in. വാർത്തകൾ വിരൽ തുമ്പിൽ.